കൊല്ലം ഓയൂരില് ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തില് അറസ്റ്റിലായ പ്രതികള് പോലീസിനോട് നടത്തിയത് വിചിത്രമായ അഭ്യർത്ഥന തങ്ങളുടെ പ്രിയപ്പെട്ട നായകളെ പരിപാലിക്കാൻ ഒരു മാർഗം കണ്ടെത്തണം ഉപേക്ഷിക്കപ്പെട്ടതുൾപ്പെടെയുള്ള നായകളെ വളർത്തുന്നത് പ്രതികളുടെ വിനോദമായിരുന്നു നായകൾ ബുദ്ധിമുട്ടുന്നത് ഇവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് റിമാൻഡിലായ പ്രതി പത്മകുമാരനെ പൂജപ്പുര ജയിലിലും അനിതകുമാരിയും മകള് അനുപമയും അട്ടക്കുളങ്ങര വനിതാ ജയിലിലുമാണ് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് തിങ്കളാഴ്ച പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും തെങ്കാശിയിൽ നിന്ന് പിടിയിലായ പ്രതികളെ അടൂരുക്ക് എ പി ക്യാമ്പിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത് അതേസമയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദുരൂഹതത് ബാക്കിയാണ് സംഘത്തെ നേരിൽ കണ്ട കുട്ടിയുടെ സഹോദരന് പൊലീസിന് മൊഴി നൽകിയത് നാല് പേരുണ്ടായിരുന്നതായാണ് കല്ലുവാതുക്കല്ല് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതീഷ് അഞ്ചംഗ സംഘത്തെയാണ് കണ്ടതെന്നും പൊലീസിന് മൊഴി നൽകിയിരുന്നു പത്മകുമാറും കുടുംബവും കൂടാതെ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ കൂടുതൽ ആളുകൾ പ്രവർത്തിച്ചിരുന്നു എന്ന സംശയവും ബലപ്പെടുകയാണ് നവംബര് ഇരുപത്തിയെട്ടിന് പുലർച്ചെ പ്രതീഷും കുടുംബവും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പള്ളിക്കല് പാരിപ്പള്ളി റോഡിൽ പോകുമ്പോഴായിരുന്നു സംഘത്തെ കണ്ടത് ആദ്യം കണ്ട വെള്ളക്കാറിലെ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമുണ്ടായിരുന്നു പിന്നാലെ എത്തിയ നീല കാറിലെ രണ്ടു പുരുഷന്മാരും ഒപ്പം ബൈക്കിലെ ഒരു പുരുഷനും പുരുഷനുമുണ്ടായിരുന്നതായാണ് പ്രതീഷിന്റെ മൊഴി തട്ടിക്കൊണ്ടുപോവിലിനെ തുടർന്ന് അന്വേഷണത്തിൽ ഒരു തുമ്പും കിട്ടാതെ വലഞ്ഞ പോലീസ് സംഘത്തിന് പിടിവള്ളിയായത് കണ്ണനല്ലൂര് സ്വദേശി നൽകിയ വിവരമായിരുന്നു ആറു വയസ്സുകാരിയുടെ അമ്മയെ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട ശബ്ദം താൻ മുൻപൊരിക്കൽ കേട്ട മറ്റൊരു ശബ്ദവുമായി സാദൃശ്യമുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ അബ്ദുൽ സമദ് പോലീസിന് വിവരം നൽകുകയായിരുന്നു കേസിലെ രണ്ടാം പ്രതി അനിതകുമാരി കടം ചോദിച്ച അയച്ച ശബ്ദ സന്ദേശം കുടുംബശ്രീ പ്രവർത്തകയിലൂടെയാണ് സമദന് ലഭിച്ചത് തുടർന്ന് സമദ സന്ദേശം പോലീസിന് കൈമാറി രണ്ട് ശബ്ദവും ഒരാളുടേതാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അന്വേഷണം പത്മകുമാറിലേക്കും കുടുംബത്തിലേക്കും തിരിഞ്ഞത്